നമസ്കാരം. പ്രാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ പുതിയ പരിശീലകനായി ചുമതലയേറ്റ എറിക് ടെൻഹാഗിനെ ക്ലബിൽ കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ്. നമുക്കറിയാം, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ പുനർനിർമ്മിക്കുക എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും വലിയ വെല്ലുവിളി. അതിന് എറിക് ടെൻഹാഗിന് കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ആരാധകർ ഉറ്റുനോക്കുന്ന ഒരു കാര്യം. ഏതായാലും പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശകലനം നടത്തിയിട്ടുണ്ട്. അതായത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ മികവിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടി ഇവർ എറിക് ടെൻഹാഗിനെ നിർദ്ദേശിച്ച് നൽകുന്നത് 7 കാര്യങ്ങളാണ്. നമുക്ക് goal.com നൽകിയിട്ടുള്ള ആ 7 കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് പരിശോധിക്കാം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നമുക്കറിയാം, യുണൈറ്റഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയം കാണില്ല. കഴിഞ്ഞ സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരവും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ സിസ്റ്റത്തിന് അനുയോജ്യമാവുന്ന രൂപത്തിൽ റൊണാൾഡോയെ നിയോഗിക്കുക എന്നുള്ളതാണ് എറിക് ടെൻഹാഗ് ചെയ്യേണ്ട കാര്യം. ഇനി സാഞ്ചോ, റാഷ്ഫോർഡ് എന്നിവരെ മികവിലേക്ക് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. നമുക്കറിയാം, ഈ രണ്ട് താരങ്ങളും വളരെയധികം പ്രതിഭാധനരായ താരങ്ങളാണ്. ഇരുവരും ഫോം വീണ്ടെടുത്തു കഴിഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വളരെ വലിയ രൂപത്തിലുള്ള ഗുണകരമാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മൂന്നാമത്തെ കാര്യം, യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, അടുത്ത സീസണിലെ യുവേഫ ചാമ്പ്യൻസ് ലീഗിന് യോഗ്യത നേടാൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇനി വരുന്ന സീസണുകളിലെങ്കിലും എറിക് ടെൻഹാഗ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് യുവേഫ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടിക്കൊടുക്കേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു കിരീടം നേടുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. നമുക്കറിയാം, 2017 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവസാനമായി ഒരു കിരീടം നേടിയിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷമായി. ഈയൊരു കിരീട വരൾച്ചയ്ക്ക് അറുതി വരുത്താൻ കഴിഞ്ഞാൽ അത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമായിരിക്കും. പിന്നീട് പെപ്പ്, ക്ലോപ്പ് എന്നിവരെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് അഞ്ചാമത്തെ കാര്യം. നമുക്കറിയാം, അടുത്ത സീസണിൽ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് കിരീടം നേടുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നില്ല. മറിച്ച് പരിശീലകരായ പെപ്പിനെയും ക്ലോപ്പിനെയും ഒക്കെ ഏതെങ്കിലും ഒരു മത്സരത്തിൽ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് ക്ലബിനെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ തന്നെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും. ആരാധകരുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം. അതിന് വേണ്ടത് ഏറ്റവും മികച്ച പ്രകടനം കളത്തിൽ പുറത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി ഒരു കൃത്യമായ ആകർഷകമായ ശൈലി ഉണ്ടാവുക എന്നുള്ളതാണ് ഏഴാമത്തെയും അവസാനത്തെയും കാര്യം. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഒരു സ്ഥിരത കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഈയൊരു 7 കാര്യങ്ങൾ നടപ്പിലാക്കി കഴിഞ്ഞാൽ എറിക് ടെൻഹാഗിന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ പ്രമുഖ ഫുട്ബോൾ മാധ്യമമായ goal.com വിലയിരുത്തുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ കാണാം.